ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പശ്ചിമഘട്ടം എത്ര സംസ്ഥാനത്തിലൂടെ കടന്നു പോകുന്നു? പശ്ചിമഘട്ടം എത്ര സംസ്ഥാനത്തിലൂടെ കടന്നു പോകുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ആറ് സംസ്ഥാനങ്ങളിലൂടെയാണ് പശ്ചിമഘട്ടം കടന്നു പോകുന്നത്. ഓപ്ഷൻ എ ആറ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന സ്ഥലമേത്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന സ്ഥലമേത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, പുനലൂർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന സ്ഥലം പുനലൂരാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏത്? കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, പെരിയാർ. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം പെരിയാറാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ വെറ്റിനറി കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരളത്തിലെ വെറ്റിനറി കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, മണ്ണുത്തി. മണ്ണുത്തിയിലാണ് കേരളത്തിലെ വെറ്റിനറി കോളേജ് സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാനം നിലവിൽ വരുമ്പോൾ എത്ര ജില്ലകളാണ് ഉണ്ടായിരുന്നത്? കേരള സംസ്ഥാനം നിലവിൽ വരുമ്പോൾ എത്ര ജില്ലകളാണ് ഉണ്ടായിരുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, അഞ്ച് ജില്ലകൾ. അഞ്ച് ജില്ലകളാണ് കേരള സംസ്ഥാനം നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് ആദ്യമായി തെരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനം ഏത്? വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് ആദ്യമായി തെരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, കേരളം. കേരളമാണ് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് ആദ്യമായി തെരഞ്ഞെടുപ്പ് നടത്തിയ സംസ്ഥാനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൂടംകുളം ആണവ നിലയത്തിന് സാങ്കേതിക സഹായം നൽകിയ വിദേശ രാജ്യം ഏത്? കൂടംകുളം ആണവ നിലയത്തിന് സാങ്കേതിക സഹായം നൽകിയ വിദേശ രാജ്യം ഏത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, റഷ്യ. റഷ്യയാണ് കൂടംകുളം ആണവ നിലയത്തിന് സാങ്കേതിക സഹായം നൽകിയ വിദേശ രാജ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ വ്യോമസേനയുടെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇന്ത്യൻ വ്യോമസേനയുടെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ന്യൂഡൽഹി. ഇന്ത്യൻ വ്യോമസേനയുടെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗോൾഡൻ ഗ്ലോബ് അവാർഡ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗോൾഡൻ ഗ്ലോബ് അവാർഡ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, സിനിമ. സിനിമയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അവാർഡാണ് ഗോൾഡൻ ഗ്ലോബ് അവാർഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പിൻകോഡ് സമ്പ്രദായം ആരംഭിച്ച വർഷം ഏത്? പിൻകോഡ് സമ്പ്രദായം ആരംഭിച്ച വർഷം ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 1972. 1972 പിൻകോഡ് സമ്പ്രദായം ആരംഭിച്ചത്. വളരെ പ്രധാനപ്പെട്ട ഒരു 10 ക്വസ്റ്റ്യൻ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. എല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്, നിർബന്ധമായും എല്ലാം പഠിക്കുക. അപ്പോൾ കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ എല്ലാ ദിവസവും ഇതേപോലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.